ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുവാൻ പോകുന്നത് ബിവോക്ക് ഡേറ്റ സയൻസ് എന്ന കോഴ്സിനെ കുറിച്ചാണ്. എന്താണ് ഡേറ്റ സയൻസ് എന്നും എന്താണ് ബിവോക്ക് ഡേറ്റ സയൻസ് എന്നും ഈ കോഴ്സിന് ശേഷം തിരഞ്ഞെടുക്കാവുന്ന 10 പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ, ഈ കോഴ്സിൻ്റെ ഫീസ്, എലിജിബിലിറ്റി തുടങ്ങിയ വിവരങ്ങളാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത്. ബിവോക്ക് ഡേറ്റ സയൻസ് എന്ന കോഴ്സിനെ കുറിച്ച് നോക്കാം. അതിനു മുമ്പ് എന്താണ് ഡേറ്റ സയൻസ് എന്ന് നോക്കി തുടങ്ങാം. ഡേറ്റയിൽ നിന്ന് അർത്ഥവത്തായ സ്ഥിതി വിവരക്കണക്കുകൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് ഡൊമെയിൻ വൈദഗ്ധ്യം, പ്രോഗ്രാമിംഗ് കഴിവുകൾ, ഗണിതത്തിൻ്റെയും സ്ഥിതി വിവരക്കണക്കുകളുടെയും അറിവ് എന്നിവ സംയോജിപ്പിക്കുന്ന പഠന മേഖലയാണ് ഡേറ്റ സയൻസ്. കൂടാതെ ഇന്ന് ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ വ്യവസായങ്ങളിലും ഡേറ്റ സയൻസ് ആധിപത്യം പുലർത്തുന്നു. ഡേറ്റ ഉപയോഗിക്കാത്ത ഒരു വ്യവസായവും ലോകത്ത് ഇല്ല. അതുപോലെ ഡേറ്റ സയൻസ് വ്യവസായങ്ങൾക്ക് ഇന്ധനമായി മാറിയിരിക്കുന്നു. ബാങ്കിങ്, ഫിനാൻസ്, മാനുഫാക്ചറിംഗ്, ട്രാൻസ്പോർട്ട്, ഇ കൊമേഴ്സ് തുടങ്ങിയ അനവധി മേഖലകളിൽ നമുക്ക് ഡേറ്റ സയൻസിൻ്റെ ഉപയോഗം കാണാവുന്നതാണ്. ഡേറ്റ സയൻസ് ഉപയോഗിക്കാത്ത ഒരു മേഖലയും ഇന്നില്ലെന്ന് തന്നെ നമുക്ക് പറയാം. എന്താണ് ബിവോക്ക് ഡേറ്റ സയൻസ് എന്ന് നോക്കുകയാണെങ്കിൽ, ഇത് ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുന്ന ഒരു 3 വർഷ ഡിഗ്രി കോഴ്സ് അഥവാ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. ഓരോ വർഷവും 2 സെമസ്റ്ററുകൾ വീതം ഈ കോഴ്സിന് ആകെ 6 സെമസ്റ്ററുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ കോഴ്സ് ഒരു ബിവോക്ക് കോഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ കോഴ്സിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ബിവോക്ക് എന്ന് കൂടി അറിയണം. അതിനെക്കുറിച്ച് നോക്കാം. എന്താണ് ബിവോക്ക് എന്ന് നോക്കാം. ബാച്ചിലർ ഓഫ് വെക്കേഷണൽ എഡ്യൂക്കേഷൻ അഥവാ ബിവോക്ക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ലക്ഷ്യം തന്നെ ഉന്നത പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെട്ട മേഖലയിൽ സ്കില്ല് കൂടി സൃഷ്ടിക്കുക എന്നതാണ്. ഇത് പൂർണ്ണമായി സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സാണ്. കൂടാതെ മറ്റ് ഡിഗ്രി പ്രോഗ്രാമുകളിൽ നിന്നും വ്യത്യസ്തമായി ആദ്യ 6 മാസം പൂർത്തിയാക്കിയാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. കൂടാതെ 1 വർഷം പൂർത്തിയാക്കിയാൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, 2 വർഷം പൂർത്തിയാക്കിയാൽ അഡ്വാൻസ് ഡിപ്ലോമ, 3 വർഷവും പൂർത്തിയാക്കിയാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. ബിവോക്ക് കോഴ്സുകൾ തന്നെ തൊഴിലധിഷ്ഠിത കോഴ്സുകളാണെന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നതാണ്. ഇനി നാം നോക്കുവാൻ പോകുന്നത് ബിവോക്ക് ഡേറ്റ സയൻസ് എന്ന ഈ കോഴ്സിൽ അഡ്മിഷൻ നേടുവാനുള്ള യോഗ്യതയാണ്. +2 50% മാർക്കോടെ പാസ്സായ സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ കോഴ്സിന് വേണ്ടി അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുകയില്ല. ബിവോക്ക് ഡേറ്റ സയൻസ് എന്ന ഈ കോഴ്സിൽ എങ്ങനെ അഡ്മിഷൻ നേടാമെന്ന് നോക്കുകയാണെങ്കിൽ, മറ്റെല്ലാ ഡിഗ്രി കോഴ്സിനും അഡ്മിഷൻ നേടുന്നത് പോലെ തന്നെ എൻട്രൻസ് എക്സാമുകളുടെ അടിസ്ഥാനത്തിലും +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷനിലൂടെയും ഈ കോഴ്സിൽ അഡ്മിഷൻ നേടുവാൻ കഴിയുന്നതാണ്. ഈ കോഴ്സിന് ശേഷം തിരഞ്ഞെടുക്കാവുന്ന ഉപരിപഠന മേഖലകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ കോഴ്സിന് ശേഷം ഇതിൻ്റെ തന്നെ PG കോഴ്സായ MVOC ഡേറ്റ സയൻസ് എന്ന കോഴ്സ് എടുക്കാവുന്നതാണ്. ആ കോഴ്സിനെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി ഇപ്പോൾ ഐ ബട്ടണിൽ വരുന്ന വീഡിയോയോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കോ ഉപയോഗിച്ച് കണ്ടു നോക്കാവുന്നതാണ്. ഡിഗ്രി യോഗ്യതകൾ വേണ്ടി വരുന്ന മറ്റ് PG കോഴ്സുകളും ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയുന്നതാണ്. ഈ കോഴ്സ് ഇന്ത്യയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വരുന്ന ഒരു ആവറേജ് ഫീസ് എന്നത് 1.5 ലക്ഷം തൊട്ട് 6 ലക്ഷം വരെയാണ്. ഇതിൽ കൂടുവാനും ചാൻസസ് ഉണ്ട്. ഈ കോഴ്സിന് ശേഷം തിരഞ്ഞെടുക്കാവുന്ന 10 പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.